ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കാവുന്ന ഒരു കട്ട്ലറ്റാണ്, അതായത് ആലു ടിക്കി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ടിക്കി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ്, നാല് മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ഇടുക. ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ചാട്ട് മസാലയും, ചാട്ട് മസാല ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കാൽ ടീസ്പൂൺ നാരങ്ങാ നീരും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കണം. പിന്നീട് ഇതെല്ലാം കൂടെ നല്ലപോലെ കുഴച്ച് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവാക്കി വെക്കുക. പിന്നീട് കയ്യിൽ കുറച്ച് എണ്ണ തടവി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി എടുത്ത്, ഓരോ വലിയ ഉരുളകളാക്കി തന്നെ എടുക്കണം. അത്രയും ആക്കി എടുത്ത് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉരുട്ടി നല്ല ഷേപ്പാക്കി വെക്കുക. പിന്നീട് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അതിലേക്ക് വെച്ച് കുറച്ചെണ്ണ ഒഴിക്കുക. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, അപ്പം കുറച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ. അതിലേക്ക് എണ്ണയൊഴിച്ച് ഓരോന്നും അതിലിട്ട് ചെറിയ തീയിലിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഈ ടിക്കി നമുക്ക് സോസിൻ്റെ കൂടെയോ ഗ്രീൻ ചട്നിയുടെ കൂടെയോ മയണൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു സ്നാക്കായി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.